ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വൈഫ് ആദ്യമായിട്ട് അവളുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരാൻ പോവാണ്. കൊച്ചിനെ കൊണ്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മകൾ ഇന്ന് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരാൻ പോവാണ്. ഫ്രണ്ട്സ്, ഐ ആം സോ ഹാപ്പി ആൻഡ് സൂപ്പർ എക്സൈറ്റഡ്. വെൽക്കം ബാക്ക്. ദിസ് ഇസ് നൗഫൽ ഫ്രം എൻ എ കെ വ്ളോഗ്സ്. This is from the Tasni baby. അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് അവൾ ആദ്യമായിട്ട് വരുമ്പോൾ നമ്മളൊരു വാം വെൽക്കം തന്നെ കൊടുക്കണ്ടേ? വേണ്ടേ? നമ്മളൊരു കിറ്റിലെ സർപ്രൈസ് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ റൂം മുഴുവനായിട്ട് ബലൂൺ വേർപ്പിച്ച് നിറയ്ക്കാൻ പോവാണ്. അതാണ് നമ്മുടെ പ്ലാൻ. അവൾക്കൊരു ഐഡിയ ഇല്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. അവളോട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾ പ്രസവത്തിന് പോയ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അവൾ പോയി എന്നാണ് ആ വീഡിയോയുടെ പേര്. ലിങ്ക് കൂടിയുണ്ട്. അപ്പോൾ അതുപോലെ അവൾ വരുന്ന സമയത്ത് അവൾ വന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നു എന്നാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു ക്ലൂ അവൾക്കില്ല. ആക്ച്വലി ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 39 അല്ലെങ്കിൽ 40 ചെറിയ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. നമ്മളോട് റിലേറ്റീവ്സും ഫാമിലി എല്ലാവരും കൂടെ കുറച്ച് സ്വർണ്ണവും ഡ്രസ്സൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലും. അതൊക്കെ ഇട്ട് കൊടുക്കും. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവളെയും കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരും. അതാണ് ആക്ച്വൽ പ്രോഗ്രാം. പക്ഷേ കൊറോണ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് ഞാനും ഉമ്മയും മാത്രമേ പോകുന്നുള്ളൂ. സാധനങ്ങളൊക്കെ കൊണ്ട് ഞാനും ഉമ്മയും മാത്രമേ പോകുന്നുള്ളൂ, വേറെ ആരുമില്ല. അവിടെ അവളുടെ ഫാമിലി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, റിലേറ്റീവ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. ശരിക്കും നമ്മൾ കയറി വരുന്ന സമയത്തിന് ഹാളിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഉണ്ണി ഉള്ളത് കൊണ്ട് ബലൂൺ അങ്ങനെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ണി പേടിക്കാൻ കാരണം. അതുകൊണ്ട് നമ്മൾ റൂമിലേക്ക് മാറ്റിയതാണ്. അവളെ മാത്രം സെപ്പറേറ്റ് കൊണ്ടുപോയി റൂമിലേക്ക് സർപ്രൈസ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഹാളിൽ ചെയ്താൽ കയറി വരുന്ന സമയത്ത് തന്നെ ചെയ്തേനേട്ടാ. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. 10:30 ആകുമ്പോൾ ഞാനും ഉമ്മയും കൂടെ അവളുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് 2:00 നമ്മളെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. പിള്ളേരോട് ഓൾറെഡി പണി തുടങ്ങി കഴിഞ്ഞു. നമുക്ക് കുറച്ചധികം ബലൂൺ വീർപ്പിച്ച് റൂമുകൾ നിറയ്ക്കാനുണ്ട്. അപ്പോൾ അവരെ പണി എന്തോരായി നമുക്ക് നോക്കിയിട്ട് വരാം. റൂം നിറയോ? ഇത് നിറയോ? നിറയ്ക്കൂലേ? കൂടാതെ അപ്പോൾ പിള്ളേരെ പണിയോടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഉമ്മയും പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും അവരെല്ലാം ക്ലിയർ ആക്കിയിട്ട് റൂമിൽ സൂപ്പറായി സെറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതവർ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? യെസ്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. ഇപ്പോൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിനി വീട്ടിലേക്ക് കയറാൻ പോവാണ്. ക്യാമറ ഞാനിങ്ങനെ എടുക്കണില്ല, സം പ്രൈവസി ഇഷ്യൂസ്. അപ്പോൾ ഞാനിനി അവളെയും കൊണ്ട് തിരിച്ചു വരാം. അപ്പോൾ അതേ അവളെയും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ടതാ. എത്ര നാളായി വന്നിട്ട് വീഡിയോലേ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സുഖല്ലേ? എന്നോട് ഉമ്മയായിട്ട് എങ്ങനെയുണ്ട്? ഹൗ ഡു യു ഫീൽ? ഉണ്ണിയുടെ ബാക്കിലിരിക്കുന്നു. ഉണ്ണിയുടെ ബാക്കിലുണ്ട് ഉമ്മയുണ്ട്. ഉണ്ണീനെ ഉമ്മ എടുത്തിരിക്കുകയാണ്. ഉണ്ണീനെ നമ്മളിപ്പോൾ കാണിക്കണില്ല, ഉണ്ണീനെ കാണിക്കരുതെന്നാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്കതനുസരിച്ചേ പറ്റൂ. ഐ എം റിയലി സോറി ഗായ്സ്. പിന്നീടൊരു അവസരത്തിൽ ഉമ്മയുടെ പച്ചക്കൊടി കിട്ടിയതിന് ശേഷം നമ്മൾ ഉണ്ണീനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അല്ലേ? കുറെ നാളായി വീട്ടിൽ കയറിയിട്ട്. ഉണ്ണി ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നണേ. ഉപ്പയുടെ വീടുകാരാണായിട്ട് കണ്ടോ? അപ്പോൾ ഞങ്ങളപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഉമ്മയും ഉണ്ണിയും ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നേരെ നമുക്ക് പോവാം. അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് റൂമിലെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വന്നതാണ്. പിന്നെ ക്യാമറ സെറ്റ് ചെയ്യണം. അവളുടെ കറക്റ്റായിട്ട് എക്സ്പ്രഷൻസും നമ്മൾ ക്യാപ്ചർ ചെയ്യണ്ടേ. എല്ലാം ഓക്കെ അല്ലേ? വീഡിയോ എടുക്കണട്ടാ. നമ്മളിത് അവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിട്ട് ക്യാമറ എടുക്കും. കറക്റ്റായിട്ട് ഫേസ് തന്നെ എടുക്കണട്ടാ. ഓക്കെ, ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിച്ചിട്ട് നേരെ റൂമിലേക്ക് കൊണ്ടുവരാം. ബേബി, കുറേ നാളെ റൂമിൽ പോയിട്ട് വായ വാ.
റൂമിയാണോ? ഞാൻ റൂം വേണ്ടിട്ട് തരാം, നടക്ക്. അപ്പോൾ കുറേ നാളത്തെ ഡെലിഗേഷൻ ബേബി റൂം കാണാൻ പോവാണ്. വെൽക്കം 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 ബാക്ക്. പിന്നെ കടക്ക് വീർപ്പിച്ചുണ്ടാക്കി, ഇതൊക്കെ പിള്ളേര് വീർപ്പിച്ചു. എന്നാണ് സെറ്റപ്പ്? അടിപൊളി അടിപൊളിയുണ്ട്. This is for my Tasni baby. അപ്പോ ഇനി കേക്ക് കെട്ടിയ വടി വാങ്ങെടുക്ക്. റൈനാത്താന്റെ സ്പെഷ്യൽ കേക്ക് ആണ് കേട്ടോ. റൈനാത്താന്റെ സ്പെഷ്യൽ കേക്ക് ആണ്. ഉമ്മച്ചയായിട്ട് ആദ്യം വന്നെ നിങ്ങളെ എല്ലാവരും ഇവിടെ കുഞ്ഞു സർപ്രൈസ്. എല്ലാവരോടും താങ്ക്സ് പറയും. ഇവരൊക്കെയാണ് ഉണ്ടാക്കിയത്. വെറുതെ അപ്പോ കേക്ക് കെട്ടിയതോ? കേക്ക് അടിപൊളി ഉണ്ടല്ലേ. റൈനാത്ത സൂപ്പർ കേക്ക്, അടിപൊളി. വിവരാണ് കേട്ടോ, വിവരം ഇത്ര അധികം കഷ്ടപ്പെട്ട് വീർപ്പിച്ചത്. കുട്ടാപ്പി ഉണ്ട്, കുട്ടാപ്പി ഉണ്ട്. കുട്ടാപ്പി ആയിരുന്നു ചാമ്പ്യൻ, ക്യാപ്റ്റൻ കുട്ടാപ്പി ആയിരുന്നു. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു സർപ്രൈസ്, അവൾ വന്നതിൻ്റെ പ്രമാണിച്ചുള്ള കുഞ്ഞു സർപ്രൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ അടിപൊളി വീഡിയോസ് ഇനിയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.